ഇവളെ സ്കൂളിൽ പൂച്ച കൊണ്ടാ ചെന്നു. വെറുതെ അല്ല, ഞാൻ പാലെടുക്കാൻ വേണ്ടി കൊറേ നേരം അന്വേഷിച്ചോളൂ, ഇവിടൊന്നും കണ്ടില്ല. ഞങ്ങളെന്ന് വീട് മൊത്തം തപ്പി, ഞങ്ങൾ കഴിച്ച് പൂച്ച ഇറങ്ങി പോയെന്ന്. പാറു, എന്തിനാ ഈ പൂച്ച ബാഗ് ഇട്ടുണ്ട് പോയത്? നീ ബാഗിൽ ഇട്ടുണ്ട് പോയാ? എടുത്തി കൊള്ളാമല്ലോ. ബ്രേക്ക് സമയത്ത് പൂച്ചനെ ബാഗിൽ നിന്ന് പുറത്തെടുത്ത്. ആ പൂച്ച അപ്പൊ അവിടെ എല്ലാം കിടന്നോണ്ട് എല്ലാ ക്ലാസ് റൂമിലും പോയെന്ന്. ചെയ്യോമേ, രണ്ടടി കൊടുക്കണോ? അമ്മ അടിക്കല വേണ്ടത്. എന്താ ചെയ്യണ്ടെന്ന് അറിയാമോ? ഓരോന്നാ കാണിച്ചു വെച്ചോളൂ. ഞാനും കൊച്ചിന് ഇതുപോലായിരുന്നു, ഭയങ്കര വികൃതിയായിരുന്നു. മമ്മി എപ്പോഴും പറയും, പിന്നെ രണ്ടടി കിട്ടിയപ്പോഴാണ് ഞാൻ നന്നായത്. നന്നായി എന്ന് മമ്മി പറഞ്ഞത് അത് കള്ളം പറഞ്ഞായിരിക്കും. കൊച്ചിലെ അടി കിട്ടിയിട്ടുണ്ടാവും, കുരുത്തേക്കിടും കാണിച്ചിട്ടുണ്ടാവും, ഇപ്പോഴും അടി കിട്ടാറുണ്ട്. പാറു, നീ എന്തിനാ ഇത് ചെയ്തതെന്ന്? ഞാൻ അറിയാതെ കൊണ്ടുപോയതാ. ഇത്രയും പറഞ്ഞ കണ്ണു കെട്ടിച്ചിട്ട് പൂച്ചേനെ ബാഗിലിട്ടോണ്ട് പോയിട്ട് അറിയാതെ ഇതാന്ന്. വീട്ടുകാർ ശ്രദ്ധിക്കണമെന്ന് ടീച്ചർ പറഞ്ഞപ്പോഴും എനിക്ക് മറുപടി ഇല്ലാണ്ടായി പോയി. ഇത്രയൊന്നും ശ്രദ്ധിച്ചാ പോരാ, കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ഓ, ഞാൻ തന്നെ ശ്രദ്ധിച്ചോളാം, ബാക്കിയുള്ളവരൊക്കെ ബിസിയാണല്ലോ ഇവിടുത്തെ സാറന്മാരൊക്കെ. അതല്ല ഉദ്ദേശം, എല്ലാരും കൂടെ ചേർന്ന് അവളെ ശ്രദ്ധിക്കണമെന്ന ഉദ്ദേശം. എല്ലാരും കൂടെ ശ്രദ്ധിച്ചോണ്ടാണല്ലോ പൂച്ചയും കെട്ടിച്ചോ അങ്ങ് പോയത്. ചേടാ, ഞങ്ങള് കണ്ടേ ഇവള് പൂച്ചനെ കൊണ്ടുപോകണത്. ഓ മതി, ഇനി ഞാൻ തന്നെ നോക്കിക്കോളാം. നിന്നേക്ക ഞാൻ തന്നെയല്ലേ നോക്കിയത്, ഇനി അവളുടെ ആയാലും ഞാൻ തന്നെ നോക്കിക്കോളാം. അതെന്താമ്മേ, ഇവിടെ ഇതിനും കുഞ്ഞായിരുന്നപ്പോ ഞങ്ങളല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് അമ്മ ജോലിക്കൊക്കെ പോവായിരുന്നല്ലോ. നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇനി ഞാൻ നോക്കിക്കോളാന്ന് ഞാൻ പറഞ്ഞത്. അതമ്മ അമ്മയുടെ ഇഷ്ടത്തിന് എന്താ വെച്ചാ ചെയ്യും. ചേച്ചു, അത്യാവശ്യമായിട്ടെ ആർക്കെങ്കിലും പൂച്ച വേണമെന്നൊന്ന് ചോദിക്കണേ. തുമ്പേ കൊടുക്കല്ലേ അമ്മ? ഞാൻ ലോചിച്ചോളാം എന്താ വേണ്ടതെന്ന്. പോയി ഡ്രസ്സ് മാറാൻ നോക്ക്. ചെല്ല് കൊച്ചേ, ഓഫീസിൽ പോയില്ലേ? അല്ല, അവരില്ലാത്തപ്പോ കൊച്ചിനെ ഓഫീസ് ഏൽപ്പിച്ചിട്ട് പോണതേ. അവരില്ലെങ്കിലും കൊച്ചു ഓഫീസ് നന്നായി നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അവരില്ലാത്തപ്പോ പോകണ്ടിരിക്ക. കൊള്ളാൻ ആ സ്വഭാവം. ഇനി അവര് വരുമ്പോ ഓഫീസ് ഉണ്ടാവോ? നശിപ്പിച്ചു വെക്കോ? അല്ലെങ്കിൽ അതിന് ചാൻസ് ഉറപ്പാ. ഈ കഴുതില്ലെങ്കിലും കഴിവുള്ള കൊറേ പേരെ കമ്പനിയിൽ ഉണ്ടല്ലോ. ഹലോ, ജോലിക്കോ? ഞാൻ എന്റെ പേര് തല്ലുപിടിക്കണ്ട പോടന്ന്. അതേ, വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. അത് ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലോ, അതെനിക്കറിയാം. ഉണ്ടാക്കണമെന്നാ ഞാൻ പറഞ്ഞത്. മരിക്കുന്ന മുമ്പ് എപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്റെ മക്കളെ വായെന്ന്? അമ്മ ജോലി കഴിഞ്ഞ് വന്നതിൽ അമ്മ റെസ്റ്റ് എടുത്തോ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു വാക്ക്. നടുക്കളെ കയറാല്ലേ. ആർക്കുട്ടിയെ, എന്ത് വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ല അച്ഛാ. എന്തോ ഉണ്ടല്ലേ, അച്ഛനടുത്ത് പറ. പൂച്ച എവിടെ കൊടുക്കുന്നു? ആര് പറഞ്ഞു? അമ്മ. പൂച്ച കൊടുക്കുന്നാ? പൂച്ച ആർക്ക് കൊടുക്കുന്നു? ആരെങ്കിലും. ആരെങ്കിലുമാ? ഓ, ആർക്കെങ്കിലും കൊടുക്കുമെന്ന്? അയ്യടാ, എവക്ക് ഇതേ സംസാരിക്കാറില്ല. ഒന്ന് എന്നാ പിടിച്ച് ആർക്കെങ്കിലും കൊടുക്കണം, അല്ലെങ്കിൽ എന്നെ പുറത്താക്കണം. ഇപ്പൊ താ പൂച്ചേരെ വർത്തത് തീരായി. ചോദിക്കാൻ കേട്ടാ, അവിടെ കൊടുക്കട്ടാ, ആര് കൊടുക്കട്ടാ. ആ, നിങ്ങൾ എത്തിയാ? എന്തട, എപ്പ വന്നാലും എത്തിയ ഞാൻ പിന്നെ എത്തണ്ടേ ഇവിടെ? അത് കൊള്ളാം, എന്നാ പിന്നെ മാറ്റി പറയാം. പൂച്ചത്തമ്പി, പൂച്ചത്തമ്പി ഇവിടെ. പൂച്ച, ആ പൂച്ചത്തമ്പി ഇവിടെ. തമ്പി അതന്നെ തുമ്പി, അവൻക്ക് എപ്പോഴും തെറ്റിപ്പോ. തെറ്റിയതല്ല മോള്, അച്ഛൻ എന്റെ തന്തയ്ക്ക് വിളി എന്ന് നിർത്തുന്നോ അന്ന് ഞാൻ ഇതൊക്കെ നിർത്താം. അതുവരെ ഞാൻ പൂച്ചത്തമ്പി എന്ന് വിളിക്കുള്ളൂ. മതി കഴിയോ, മതി. ഈ കൊച്ചു വിഷമിച്ചിരിക്കുന്നതിനാണ് അല്ല കൊച്ചിപ്പോ നിങ്ങൾ ഫോൺ എടുത്താലും വിഷമിച്ചിരിക്കും. അപ്പൊ ഞാൻ ജോലി കഴിച്ച് വരുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കും കൊച്ചെന്താ വിഷമിച്ചിരിക്കണെന്ന്. എന്ത് ചോദിച്ചാലും മറുപടി പറയും. അല്ല പിന്നെ അമ്മ, ഓക്കെ ഒരിക്കലും ഓക്കെ ആവൂല. ഈ പൂച്ച കൊണ്ട് കളയണം കേട്ടോ, ഇവിടെ വേണ്ട. തമ്പി, പൂച്ച. ആ, പൂച്ചയെ കൊണ്ട് കളയുന്ന കാര്യം പറയാൻ വേണ്ടിട്ടാ ഞങ്ങള് വന്നത്. അത് വേണ്ട, അല്ല പറഞ്ഞിരുന്നു സത്യാണ്. ഈ പാറക്കുടിയുടെ ക്ലാസ്സിൽ പൂച്ചയെ കൊണ്ട് പാറക്കുടി ചെന്നപ്പോ ടീച്ചർ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് കൊടുക്കണം എന്നൊക്കെ തോന്നിയിരുന്നു. പാറക്കുട്ടി ഉണ്ട്, ബാഗിലിട്ടോണ്ട് സ്കൂളിൽ കൊണ്ടുപോയായിരുന്നു. ഈ പൂച്ച കളഞ്ഞില്ല. അത് പറയാനാ ഞാൻ നിങ്ങളെ ഫോണിലേക്ക് വിളിച്ചത്. അപ്പൊ നിങ്ങൾ ഫോൺ എടുത്തില്ലല്ലോ. എന്താ, ഒന്നും നോക്കണ്ട, പൂച്ച കൊടുത്തരാ. എന്റെ പേര് ശരിയല്ല. ഏയ്, ഇനിയിപ്പോ കൊടുക്കണ്ട. ആ പേരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ പൂച്ചയോടെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഏ വേണ്ട വേണ്ട, കൊടുക്കണ്ട. പൂച്ചക്ക് പേര് മാറ്റാം, കുട്ടൻ നടാ. അതിനേക്കാൾ നല്ല കുട്ടൻ തമ്പി. നല്ല കുട്ടൻ തമ്പി, നല്ല പേര്.
എന്റെ അമ്മോ, ഇത് വളർന്നു വരുമ്പോഴേ ഭവാനി അമ്മേക്കാളും കഷ്ടമായിരിക്കും. കണ്ടോ, അപ്പോഴും എന്റെ അമ്മയ്ക്കാണ് കുറ്റം. പിന്നെ കുറ്റം പറയാം, എന്താണ് നല്ലതുള്ളത് എന്റെ അമ്മ? പിന്നെ അയ്യപ്പോ വാളും പരിശ എടുത്ത് വെട്ടാനും കുത്താനും നടക്കുന്ന ആൾക്കാരാണ് വലിയ കുടുംബക്കാരും. നമ്മളെ വീട്ടുകാരും എന്താ പൊന്നു ആ തളര മക്കള് എല്ലാം.